മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മഡ് ഫുട്ബോൾ മത്സരം കാണികൾക്ക് ആവേശമായി. ടൂർണമെന്റ് ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ഔമിക്യത്തിൽ ഒയ്സ്ക ഓമശ്ശേരി റോയാഡ് ഫാം ഹൗസിൽ സംഘടിപ്പിച്ച മഡ് ഫുട്ബോളാണ് കാണികൾക്ക് ആവേശമായി മാറിയത്. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് മാസ്റ്റർ ചെളിയിലേക്ക് ഫുട്ബോൾ തട്ടിക്കൊടുത്താണ് മഡ് ഫുട്ബോളിന്റെ തുടക്കം കുറിച്ചത്. മത്സരത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും ടൂറിസം ഡെസ്റ്റിനേഷനുകൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സമീപപ്രദേശങ്ങളിലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഓരോ പ്രീ ഇവന്റ് നടത്തുന്നത് എന്ന് ലിൻഡോ ജോസഫ് പറഞ്ഞു. തിരുവമ്പാടി നിയോജക മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന ഓമശ്ശേരി പഞ്ചായത്തിലും ചക്കിട്ടപ്പാറ പഞ്ചായത്തിലും അനുബന്ധ പരിപാടികൾ കൂടി സംഘടിപ്പിച്ച് മലബാർ റിവർ ഫെസ്റ്റിവലിനെ കൂടുതൽ വിപുലമാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ പ്രീ ഇവന്റുകൾ സംഘടിപ്പിച്ച കോടഞ്ചേരി, തിരുവമ്പാടി, കൂടരഞ്ഞി, ഓമശ്ശേരി പഞ്ചായത്തുകൾക്ക് പുറമെ ഈ തവണ കാരശ്ശേരി പഞ്ചായത്തും മുക്ക മുനിസിപ്പാലിറ്റിയും കൊടിയത്തൂർ പഞ്ചായത്തും പുതുപ്പാടി പഞ്ചായത്തും അതുപോലെ തന്നെ ചക്കിട്ടപ്പാറ പഞ്ചായത്തും ഈ തവണത്തെ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമാകുന്നു. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. നിരവധി ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ അമിഗോസ് നീലേശ്വരവും ത്രീ ലൈൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ഓമശ്ശേരിയുമാണ് ഫൈനലിലെത്തിയത്. നിശ്ചിത സമയത്തും ഷൂട്ടൌട്ടിലും സമനില ആയപ്പോൾ ടോസിലൂടെ ത്രീ ലൈൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ഓമശ്ശേരി വിജയികളാവുകയായിരുന്നു. സമാപന സമ്മേളനം ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് മുക്ക നഗരസഭാ ചെയർമാൻ PT ബാബു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അഷ്റഫ് കക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.